ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഈ അഷ്ടാദശ പുരാണങ്ങളുടെ കാര്യങ്ങളാണ് സംസാരിക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, എല്ലാ പുരാണങ്ങളിലും 5 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള പുരാണ വിഷയങ്ങൾ അടങ്ങിയതാണ് പുരാണം എന്ന് പറഞ്ഞത്. അതിൽ സർഗം എന്നും, അതായത് സൃഷ്ടി എന്നതും, പ്രതിസർഗം എന്നത് ഉപസൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ളതും, അതുപോലെ തന്നെ വംശകഥകളും വംശത്തിനെ പറ്റിയിട്ടും മന്വന്തരത്തിനെ പറ്റിയിട്ടൊക്കെ ആണ് അതിൻ്റെ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നത്തെ കാലത്ത് ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങളുടെ കഥയാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. അതിൽ യുദ്ധകാരണങ്ങൾ, യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം, പ്ലാസി യുദ്ധം, മുഗളന്മാരുടെ യുദ്ധം, ഗസ്നി, മുഹമ്മദ് ഗോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഭാരതത്തിലെ യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ചരിത്രം പഠിക്കുന്നത്. ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടിൻ്റെ ചരിത്രമല്ല, നാടിന് വേണ്ടിയിട്ട് ജീവിച്ച് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ ജീവചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരുടെ ദിനകൃത്യങ്ങൾ, വിദ്യാഭ്യാസ രീതികൾ, പഠിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ, കുടുംബജീവിതം, പ്രജാപരിപാലനം, രാജ്യഭരണ രീതികൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. യുദ്ധത്തിനെ പറ്റിയിട്ട് പഠിച്ചിട്ടൊരു കാര്യം നമുക്ക് ഒരു അറിവ് നേടാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും ആ ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ കാളിദാസൻ എഴുതിയിട്ടുള്ള 7 രഘുവംശ ചക്രവർത്തിമാരുടെ കഥകൾ ആർക്കും അറിയില്ല. ഈ ആരാണ് 7 രഘുവംശ ചക്രവർത്തിമാരെ വെച്ചാലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. കാരണം വേണ്ടത് പഠിപ്പിക്കില്ല, വേണ്ടാത്തതേ പഠിക്കുള്ളൂ. കാളിദാസൻ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ ജീവിത രീതി, അവരുടെ ഭരണരീതി, അതുമാതിരി അവരുടെ പ്രജാപരിപാലനം, ഇവ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാളിദാസൻ തൻ്റെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 7 പേരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിലീപൻ എന്നും രഘു എന്നും കൗത്സൻ എന്നും അജൻ എന്നും ദശരഥൻ എന്നും ശ്രീരാമൻ എന്നും ലവകുശന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള 2 കുട്ടികളുടെയും കഥകളാണ് കാളിദാസൻ രഘുവംശ കഥകൾ എന്ന രൂപത്തിൽ, കൃതിയുടെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യവും സംസ്കാരവും, അത് എങ്ങനെ, ആ പാരമ്പര്യവും സംസ്കാരവും എങ്ങനെയാണ് വളർന്നത് എന്നും എങ്ങനെയാണ് തളർന്നത് എന്നും ഒക്കെ കാളിദാസൻ നമുക്ക് ആ രഘുവംശ കഥകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കും അറിയില്ല, കേൾക്കുന്ന നിങ്ങൾക്കും അറിയില്ല. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ, പുരാണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാ പറയണത്, പുരാ അണതേ ഇതി പുരാണ എന്നല്ല പറയണ്ടായി. അണതേ എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. പണ്ട് പറഞ്ഞ കഥകളെ പുതിയതായി ആവിഷ്കരിക്കുന്നവയെയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലായി. കാരണം ഈ പുരാണങ്ങൾ പഠിക്കുമ്പോൾ പലതവണ വായിച്ചാലും പുതിയതായിട്ട് എന്തെങ്കിലും സന്ദേശം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. അതാണ് ഈ പുരാണത്തിൻ്റെയൊക്കെ പ്രത്യേകത. ഇപ്പോഴത്തെ നമ്മളുടെ കുട്ടികൾ കഥകളില്ലാത്ത കഥകളിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഒന്നുമില്ല, ഒരു കഥയില്ല, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ആ കഥകൾ പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈ കഥകളൊക്കെ, ഈ പറഞ്ഞ ഇന്നത്തെ ചരിത്രം പഠിപ്പിക്കുന്ന കഥകളൊക്കെ പഠിച്ചു പോയാൽ നമ്മുടെ കുട്ടികളെ എവിടെ എത്തില്ല. എന്നാൽ
കാളിദാസൻ്റെ ഈ പറഞ്ഞ രഘു കുലവംശത്തിൻ്റെ കഥകളൊക്കെ ഉദാഹരണ പറഞ്ഞത് ഒരു പുരാണത്തിൽ അഞ്ച് ലക്ഷണങ്ങളുണ്ട് എന്ന് പറയണത്. അതൊക്കെ പഠിച്ചു പോയാൽ ഇന്ന് വളർന്നു വരുന്ന നാളത്തെ തലമുറയായിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും സദാചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുരാണ സങ്കല്പങ്ങളുടെയും ആ അലകൾ അവരുടെ അവരിൻ്റെ അവർക്കുള്ളിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. നമുക്ക് പറഞ്ഞ ചുതികൾ അതാണ്. ഇതൊന്നും പഠിപ്പിക്കില്ല, നമ്മളും പഠിപ്പിക്കില്ല, കുട്ടികളോട് പറഞ്ഞാലും കേൾക്കില്ല. ഇന്നത്തെ കാലത്ത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ കഥ കേൾക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ട് പഴയ അമ്മമ്മമാരൊക്കെ എന്തെങ്കിലും വല്ല മിഠായിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആ കുട്ടികളെ അതിലേക്ക് വലിച്ചിഴപ്പിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് അമ്മമ്മമാരൊക്കെ തന്നെ അറിയില്ല, കഥകളറിയില്ല, പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഇതുമാതിരിയുള്ള പുരാണങ്ങളിൽ പറഞ്ഞ കഥകൾ, എത്രയെത്ര കഥകളുണ്ട് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരും വായിക്കാനും താല്പര്യമില്ല, പുരാണങ്ങൾ വായിക്കാനും താല്പര്യമില്ല. ഇപ്പോൾ നമ്മളെന്താ, കുട്ടികളെന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മുഗൾ വംശസ്ഥാപകരും അവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഇതൊക്കെ പഠിക്കുന്ന നമ്മളുടെ മക്കൾക്ക് ഈ മൺമറഞ്ഞു പോയ രഘുകുല രാജാക്കന്മാരെയൊന്നും അറിയില്ല. ഈ മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിച്ചതിന് ശേഷം എന്താ പഠിപ്പിക്കുക? അതിനുശേഷം ഭാരതത്തെ ആക്രമിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികളെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കണത്? അവർ നമുക്ക് ചെയ്ത ദുരിതങ്ങൾ അതാണ് പഠിപ്പിക്കണത്. എന്തിനു പഠിക്കണം? അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാരത സംസ്കാരത്തെ ആക്രമിച്ചപ്പോൾ അതൊക്കെ പഠിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇപ്പം നമ്മളിപ്പോൾ സ്വതന്ത്രമായിട്ട് ജീവിക്കണു എന്നൊക്കെ പറഞ്ഞില്ലേ? അത് വെറും സ്വാതന്ത്ര്യ സമരം കൊണ്ട് മാത്രമല്ല കേട്ടോ എന്ന അഭിപ്രായമാണ് എനിക്ക്, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്. ഞാനൊരു ഇതിലേക്കൊന്നുമില്ല, വാഗ്വാദത്തിലേക്കൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ അതിൻ്റെ പിന്നാലെ വരും. എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം. സ്വാതന്ത്ര്യ സമരം ഉണ്ട്, സംശയമില്ല, എല്ലാവരും ഉണ്ട്. മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഈ എന്തുകൊണ്ടാണ് നല്ലൊരു എന്താ പറയുക, നാച്ചുറൽ റിസോഴ്സുകളുള്ള ഇന്ത്യയെ ബ്രിട്ടീഷുകാരെ വിടാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ലഹളൊന്നുമല്ല, അവർക്ക് ലഹളയൊക്കെ അമർത്താൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി സൈന്യങ്ങളൊക്കെ ഉണ്ട്, അടിച്ചമർത്താനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യും. എത്ര വലിയ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചമർത്താൻ്റെ കഴിവില്ലായിട്ടൊന്നുമല്ല. ഞാൻ ചരിത്രം പഠിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 1942 രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ബേസിന് ഇളക്കം തട്ടാൻ തുടങ്ങിയപ്പോൾ, അതായത് അവരുടെ രാജ്യത്ത് ഇളക്കം തട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ഈ സൈന്യങ്ങളൊക്കെ പിൻവലിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഗതി അവർക്ക് വരണ്ടായി. ആലോചിച്ചാൽ ഏകദേശം അത് കറക്റ്റായിട്ട് വരും ചെയ്യും. 1942 യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഗംഭീരമായിട്ടുള്ള യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളൊക്കെ പിൻവലിച്ചു. അപ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അപ്പോൾ നിവൃത്തി കേടുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോയി. ഈ അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധം
കാരണം കൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടു പോകാൻ തയ്യാറായത് എന്നാണ് ഈ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയൊക്കെ വളരെ സാത്വികനാണ്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഉണ്ട്, എല്ലാ മിനിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ശർക്കരക്കുടത്തിൽ കയ്യിട്ടുണ്ടവൻ ഉള്ള ആൾ അത് വീണ്ടും ഇടാൻ ആഗ്രഹിക്കും ഇല്ലേ? ബ്രിട്ടീഷുകാർ ശർക്കരക്കുടത്തിലാണ് കൊണ്ടുവന്ന് കൈയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ അവൻ്റെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ബ്രിട്ടീഷുകാരൻ്റെ കൈ തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ഇടാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇട്ടിട്ട് പോയി. ഈ രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടീഷുകാരെ നന്നായിട്ട് തളർത്തി, അവിടെ തളർത്തി. അപ്പോൾ ഭാരതത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി. അപ്പോൾ ഗത്യന്തരമില്ലാതെ അവർ വിട്ടുപോയി എന്നുള്ളതാണ് ചരിത്രം പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ കുറേ എന്താ പറയുക, ആളുകൾ ആക്രമിച്ച് കീഴടക്കി, സനാതനധർമ്മം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സനാതനധർമ്മത്തെയൊക്കെ ഇല്ലാതെയാക്കി ഒക്കെ പൊടിച്ചു കളഞ്ഞ് ഇന്ന് സനാതനധർമ്മം എന്ന് കേൾക്കുന്നത് തന്നെ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും ഒരു എന്താ പറയുക, തെറ്റാണ് എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുന്നൊരു ധർമ്മമാണ്, അതിന് നാശമില്ല. അത് ഒരാളുടെ കുത്തകയൊന്നുമല്ല, എല്ലാവരുടെയും കുത്തകയാണ്. അത് ഹിന്ദുക്കൾ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സനാതനധർമ്മത്തിൻ്റെ ധർമ്മത്തിൽ. ഈ ഹിന്ദു എന്ന വാക്കന്നെ ഉണ്ടായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയും ഒരു പുരാണങ്ങളിലും ഹിന്ദു എന്നൊരു വാക്ക് പറയുന്നില്ല. ഭവിഷ്യ പുരാണത്തിൽ മാത്രം ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു എന്നുള്ള വാക്ക് വന്നത് സിന്ധു നദി തട്ട് സംസ്കാരത്തിന് ആ നദിയുടെ തീരത്ത് ഉത്ഭവിച്ച ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ സിന്ധു നദിയുടെ മറ്റേ തലക്കിൽ മുഗളന്മാരും ആ കമ്മ്യൂണിറ്റികളും, മുസ്ലിം കമ്മ്യൂണിറ്റികളും നാടാണ് അപ്പുറത്തുള്ളത്. അവരെ പേർഷ്യക്കാർ എന്ന് പറഞ്ഞായിരുന്നു പണ്ടത്തെ, ഇന്നത്തെ ദുബായ് എന്നൊക്കെ പറയുന്ന പേർഷ്യക്കാരാണ്. പണ്ടത്തെ കാലത്ത് ഭാരതം എന്ന് പറഞ്ഞ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഭാരതഖണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുള്ള ഖണ്ഡങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മാറിയതാണ്. അപ്പോൾ അക്കരയുള്ള പേർഷ്യക്കാർ ഇക്കരയുള്ള ആൾക്കാരെ ആര്യന്മാർ എന്ന് പറയുന്നതിന് പകരം അവർ എന്താ അൽ ഹിന്ദ് പറഞ്ഞൊരു വാക്ക് അവരുപയോഗിച്ചു. അവരൊക്കെ ഈ കരയ്ക്കുള്ള ആൾക്കാരൊക്കെ അൽ ഹിന്ദുക്കളാണ് എന്ന് പേർഷ്യക്കാർ പറഞ്ഞു. അങ്ങനെ അവർ ഈ ആര്യന്മാരായിട്ടുള്ള ഈ സമുദായത്തിനെ അൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംബോധന ചെയ്യുന്ന സമയത്ത് മുഗളന്മാർ ഇവരെ ആര്യന്മാരായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നും ഹിന്ദു സമുദായം എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുമില്ല. അവർ വന്നിട്ടാണ് മുഗളന്മാരുടെ ഇൻവേഷൻ കാരണം കൊണ്ടാണ് ഇവിടെ മുസ്ലിം സഹോദരന്മാരൊക്കെ നമ്മളുടെ കൂടെ വരാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷുകാർ ഈ അൽ ഹിന്ദ് എന്നുള്ള വാക്ക് ചേർത്ത് ഈ രാജ്യങ്ങളെ ഹിന്ദുസ്ഥാൻ എന്ന് പേരിട്ടു. അങ്ങനെയാണ് ഈ ഹിന്ദു എന്നൊരു വാക്ക്, ഹിന്ദുസ്ഥാൻ എന്ന പേരുണ്ടായത്. ഇന്ത്യ എന്നുള്ള പേരൊക്കെ ഉണ്ടായത് ഭാരതം എന്നുള്ളതാണ്, അജനാപവർഷം എന്നുള്ളതാണ് പുരാണങ്ങളിലൊക്കെ പറയണത്. ഭാരതം ഭരത ചക്രവർത്തിയാൽ ഉണ്ടായിട്ടുള്ള ഇതാണ് ഭാരതം എന്ന് പറയുന്നത്. ഇതൊക്കെ കുറേ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഹിന്ദു എന്നുള്ള വാക്ക് പണ്ടുണ്ടായിരുന്നില്ല. അത് ഈ അൽഹിന്ദ് എന്നുള്ള വാക്കിൻ്റെ മുകളിന്ന് ഇംഗ്ലീഷുകാരൊക്കെ ഇട്ടിട്ടുള്ള പേരാണ് ഹിന്ദുസ്ഥാൻ, ഹിന്ദു എന്നുള്ള പേര് വിളിക്കേണ്ടായത്. അത് ആ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത പേരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അത് ആര്യന്മാരെന്നെയാണ് അവരൊക്കെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു ഡിബേറ്റിന് ഇല്ല, ഒന്നിനും ഇല്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നത്തെ കാലത്തൊക്കെ
എന്തിനും നമ്മൾ സൂക്ഷിച്ച് നമ്മളുടെ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് വരും, വേണ്ടാത്ത അനാവശ്യങ്ങളൊക്കെ ഉണ്ട് വരും. എന്തിന് വെറുതെ നമ്മൾ വെറുതെ വഴി കിടക്കണ ഇതിനെ പിടിച്ചതാക്കാൻ നിൽക്കണത് എന്ന് ഞാനും വിചാരിച്ചു. പോട്ടെ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടീഷുകാരെ തളർത്തി ഭാരതത്തിൽ സമരം ശക്തമായി. അപ്പോൾ ഗത്യന്തരമില്ലാതെ നാട് വിട്ടു പോയതാണ് ഇംഗ്ലീഷുകാർ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കാരണം ബ്രിട്ടീഷ് വംശത്തിൻ്റെ അധപ്പതനമാണ് ഭാരതത്തിൻ്റെ വിജയത്തിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് പറഞ്ഞത്, ഓരോ പുരാണങ്ങളിലും ഈ വംശം, വംശാനുചരിതം, സർഗം, പ്രതിസർഗം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ തന്നെ ഉള്ളത്. അല്ലാതെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയതൊന്നുമല്ല. അതിൻ്റെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് സ്വാതന്ത്ര്യം തന്നു പോയി എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, നിവൃത്തിയോടുകൊണ്ട് പോരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ മാത്രമല്ല പുരാണത്തിലുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു, ഒരു വസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ട് 2 ലക്ഷണങ്ങൾ വേണം. അതിനെ സ്വരൂപലക്ഷണമെന്നും തടസ്ഥ ലക്ഷണമെന്ന് പറഞ്ഞതായി. ഉദാഹരണം ഞാൻ പറഞ്ഞു, പാലിൻ്റെ നിറം വെളുപ്പ്, അത് പാലിൻ്റെ സ്വരൂപലക്ഷണമാണ്. പാലിൻ്റെ സ്വരൂപം വെളുത്ത നിറമാണ്. മഞ്ഞളിൻ്റെ നിറം മഞ്ഞ നിറമാണ്, അത് ലക്ഷണമാണ്. അപ്പോൾ ആ പാലിന് ഈ സ്വരൂപലക്ഷണം മാത്രമല്ല ഉള്ളൂ, ഈ സ്വരൂപ അതിൽ കാണാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ പാലിൻ്റെ ഘടകങ്ങളായിട്ടുള്ള കൊഴുപ്പ്, ഔഷധ ഗുണങ്ങൾ, വൈറ്റമിൻ, പ്രോട്ടീൻ പറഞ്ഞ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നാം എന്ത് മനസ്സിലാക്കണത്, പാല് എന്ന വസ്തുവിനെ അറിയണത്. അപ്പോൾ ഒരു പുരാണത്തെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു സ്വരൂപ ലക്ഷണം ഉണ്ടാവും, ഒരു തടസ്ഥ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയാലാണ് നമുക്ക് ഒരു വസ്തുവിനെ പറ്റിയിട്ട് അറിയുള്ളൂ. എന്ത് സാധനത്തിനും അങ്ങനെ തന്നെയാണ്, വസ്തുവിനും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ പുരാണങ്ങളിലും ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾക്ക് പുറമെ തടസ്സമായി അറിയാതെ നിൽക്കുന്ന അനേകം ലക്ഷണങ്ങളും ഉണ്ട്. കാരണം ആ തരത്തിലുള്ള മറഞ്ഞു നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ലക്ഷണങ്ങളെ അറിയാനാണ് നമ്മൾ പുരാണങ്ങൾ വായിച്ച് 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 ശ്രമിക്കേണ്ടത്. ഭാരതീയ പുരാണങ്ങൾ നമുക്ക് ഈ ജ്ഞാനവിജ്ഞാനങ്ങളെ വളമ്പി, നിറയെ നിറയെ വളമ്പി തരുന്ന ഗ്രന്ഥ ശൃംഖലകളാണ് ഭാരതത്തിലെ പുരാണങ്ങളും എല്ലാ കാര്യങ്ങളും, ഇതിഹാസങ്ങളൊക്കെ. അതിലൂടെ ഭൗതികജ്ഞാനവും ആത്മീയജ്ഞാനവും ഈ പുരാണങ്ങളൊക്കെ, ഇതിഹാസങ്ങളൊക്കെ നമുക്ക് നിറയെ കൂരി തരുന്നുണ്ട്. അങ്ങനെയുള്ള 18 പുരാണങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഇന്നലെ നമ്മൾ 18 പുരാണങ്ങളുടെ പേരുകൾ പറഞ്ഞു. ബ്രഹ്മപുരാണം, പത്മപുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം, നാരദപുരാണം, മാർക്കണ്ഡേയപുരാണം, അഗ്നിപുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മവൈവർത്തകം, വാമനപുരാണം, വരാഹപുരാണം, സ്കന്ദപുരാണം, ലിംഗപുരാണം, കൂർമ്മപുരാണം, മത്സ്യപുരാണം, ഗരുഡപുരാണം, ബ്രഹ്മാണ്ടപുരാണം, ഭാഗവത പുരാണം. നമ്മൾ കേട്ടിരിക്കുന്നത് ഭാഗവത പുരാണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ശിവപുരാണവും ഇല്ല എന്നുള്ളതൊന്നുമല്ല, ശിവപുരാണമുണ്ട്. ശിവപുരാണം എന്ന് പറഞ്ഞത് വായുപുരാണത്തിൻ്റെ ഒരു സബ്ബാണ്, ഉപപുരാണമാണ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് പോവാം. ഇന്ന് നമ്മൾ ബ്രഹ്മപുരാണത്തിനെയും പത്മപുരാണത്തിനെയും പറ്റിയിട്ട് പറയാം. ഈ ബ്രഹ്മപുരാണത്തിനെ ആദിപുരാണം എന്ന് പറയാറുണ്ട്. ബ്രഹ്മപുരാണമാണ് ആദിപുരാണം, ആദ്യത്തെ പുരാണം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മപുരാണത്തിലെ 18,000 ശ്ലോകങ്ങളുണ്ട്. ബ്രഹ്മദേവൻ സപ്തർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ബ്രഹ്മപുരാണം അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവൻ തന്നെ നേരിട്ട്
തൻ്റെ മക്കളായിട്ടുള്ള സപ്തർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. അതിൽ ഈ പറഞ്ഞ സർഗം വിസർഗം വംശം വംശജ മന്വന്തരം വംശാനുചരിതം എന്നൊക്കെ പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ബ്രഹ്മപുരാണത്തിലുണ്ട്. അതിൽ പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയിട്ട് ബ്രഹ്മദേവൻ അവതരിപ്പിച്ചു, അതാണ് സർഗം എന്ന് പറയണത്. അതുമാതിരി സൂര്യവംശത്തിലെ ചന്ദ്രവംശത്തിൻ്റെയും ആ ഉൽപ്പത്തികളെ പറ്റിയിട്ടും ആ കഥകളെ പറ്റിയിട്ടും വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മദേവൻ്റെ സൃഷ്ടിന് ശേഷമുള്ള സൃഷ്ടികൾ, അതിനെ എന്താണ് വിസർഗമെന്നും വംശമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ബ്രഹ്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ വിവാഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിമവാൻ്റെ മഹത്വം, ഹിമവാൻ്റെ കഥകളെ പറ്റി പറയുന്നുണ്ട്. ഹിമവൽ സാനുക്കളുടെ മഹത്തരത്തിനെ പറ്റി പറയുന്നുണ്ട്. പാർവതിയുടെ കഥ പറയുന്നുണ്ട്. ആ ദക്ഷൻ ശിവനെ ആക്ഷേപിച്ച ദക്ഷയാഗം എന്നുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഥാരൂപത്തിൽ ഈ ബ്രഹ്മപുരാണം നമുക്ക് കൂരി കൂരി നമുക്ക് തരുന്നുണ്ട്. ഇതുകൂടാതെ നാലാശ്രമങ്ങളും നാല് വർണ്ണങ്ങളും, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസാശ്രമം എന്ന് പറയുന്ന നാല് ആശ്രമങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ച് ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരായിട്ടുള്ള നാല് വർണ്ണങ്ങളെ പറ്റിയിട്ടും ബ്രഹ്മപുരാണത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതിനു പുറമേ ബ്രഹ്മപുരാണത്തിൽ ക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥങ്ങളെയും ശ്രാദ്ധവിധികളും ഒക്കെ അതിൽ പറയുന്നുണ്ട്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ പറ്റിയിട്ടും കൂടിയും അതിൽ ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, എത്ര വർഷം പഴക്കമുള്ളതാണ് ബ്രഹ്മപുരാണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സൂര്യ കൊണാർക്കിലെ ആ സൂര്യക്ഷേത്രം വളരെ പഴയ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ പോലും റെഫറൻസ് എന്തിനാണ് ബ്രഹ്മപുരാണത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമേ ഒരു മനുഷ്യൻ ഗൃഹസ്ഥ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ബ്രഹ്മചാരിയും ഒരു ഗൃഹസ്ഥനും ഒരു വാനപ്രസ്ഥനും ഒരു സന്യാസിയും എങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടുപോകണം, താൻ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്രഹ്മപുരാണത്തിൽ 18,000 ശ്ലോകത്തിലൂടെ ബ്രഹ്മദേവൻ മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മപുരാണം എന്ന് പറയുന്നത്. അടുത്തതാണ് പത്മപുരാണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പത്മപുരാണത്തിൽ 55,000 ശ്ലോകങ്ങളുള്ള ഏറ്റവും വലിയ പുരാണമാണ് പത്മപുരാണം. പത്മപുരാണം സപ്തർഷിമാരിൽ ഒരാളായിട്ടുള്ള പൗലസ്ത്യമുനി ഭീഷ്മർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭീഷ്മരാണ് പൗലസ്ത്യമുനിയിൽ നിന്ന് പത്മപുരാണം കേൾക്കുന്നത്. അതിലും ഇതുമാതിരി അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയിട്ട് ആ വിരാട് പുരുഷ സ്വരൂപ വർണ്ണനയാണ് അതിലെ പ്രാധാന്യം. അതുപോലെ പ്രപഞ്ച സൃഷ്ടി സ്വരൂപത്തെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ ഈ അഞ്ച് ലക്ഷണങ്ങളാണ് ഓരോ പുരാണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സൃഷ്ടിയെ പറ്റിയിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭീഷ്മർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, എപ്പോഴാണ് ഉണ്ടായത്, ആരാണ് സൃഷ്ടിച്ചത്, ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുരാണമാണ് പത്മപുരാണം. ഈ പുരാണം പൗലസ്ത്യമുനി പറഞ്ഞുകൊടുത്ത, ഭീഷ്മർക്ക് പറഞ്ഞുകൊടുത്ത പുരാണം വേദവ്യാസര് 7 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചു. അതിൽ സൃഷ്ടിഖണ്ഡമെന്നും ഭൂമിഖണ്ഡമെന്നും സ്വർഗഖണ്ഡമെന്നും ബ്രഹ്മഖണ്ഡമെന്നും
പാതാളഖണ്ഡമെന്നും ഉത്തരഖണ്ഡമെന്നും ക്രിയാഖണ്ഡമെന്ന ഏഴ് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ഖണ്ഡങ്ങളിലും സൃഷ്ടിഖണ്ഡത്തിലെ സൃഷ്ടിയെ പറ്റിയിട്ടും ഭൂമിയെ പറ്റിയിട്ട് ഭൂമിഖണ്ഡത്തിലും സൗരയൂഥത്തിനെ പറ്റി സ്വർഗഖണ്ഡത്തിലും ബ്രഹ്മഖണ്ഡത്തിനെ പറ്റിയിട്ടും സത്യലോകത്തിലെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എല്ലാം പാതാളത്തിലെ ആ ഖണ്ഡങ്ങളെ പറ്റിയിട്ടെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ക്രിയാഖണ്ഡത്തിലെ കർമ്മഖണ്ഡം കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്മപുരാണത്തിലെ 193 അധ്യായം തൊട്ടിട്ടുള്ള 6 അധ്യായങ്ങളാണ് ഭാഗവത മഹാത്മ്യം എന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് നമ്മൾ ഭാഗവത മഹാത്മ്യ ദിവസം പറയാറുള്ളത്. അതിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഭക്തിനാരദ സംവാദങ്ങളും 4-5 വരെ ഗോകർണൻ്റെയും അദുന്ദുകാരിയുടെയും കഥ, അതിനുശേഷം 6 അധ്യായത്തിൽ സപ്താഹ ശ്രവണ വിധികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഭാഗവതം പറയുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഈ പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളെ കൊണ്ടാണ് നമുക്ക് ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ നിന്നാണ് എടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ബ്രഹ്മപുരാണത്തിൻ്റെയും പത്മപുരാണത്തിൻ്റെയും വിശദീകരണം. നാളെ നമുക്ക് അടുത്തുള്ള 6 പുരാണങ്ങളെ പറ്റിയിട്ട് വായുപുരാണം, വിഷ്ണുപുരാണം, നാരദ പുരാണം, മാർക്കണ്ഡേയ പുരാണമൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഇന്ന് തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരി രാമ, ഹരി രാമ രാമ രാമ, ഹരി ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി.